അപ്പൊ എന്താണ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്? ഇന്ന് പൈനാപ്പിൾ പുളിശ്ശേരി, പിന്നെ മാലഡു. ഓ, രണ്ട് വിഭവങ്ങളാണ്. രണ്ട് വിഭവങ്ങളാണ്. സാധാരണ നമുക്ക് കുറച്ച് വലിപ്പമുള്ളത് കാണാറുണ്ട്, ഒരുപാട് വലിപ്പമുള്ളത് കാണാറുണ്ട്. ഇതൊരു ചെറിയ സൈസിലുള്ള സംഗതിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. നമസ്കാരം. സോൾട്ട് ആൻഡ് പെപ്പർ പവേർഡ് ബൈ ഹരിത ഫുഡ്സിന്റെ പുതുപുതിയ എപ്പിസോഡിലേക്ക് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ദാ നമ്മുടെ അതിഥി തൊട്ടടുത്ത് തന്നെ നിൽപ്പോണ്ട്, സാധാരണ നമ്മൾ അതിഥിയെ ക്ഷണിച്ച് വരുത്തുകയാണ്. ഇന്നിപ്പോ ഞാൻ ഈ കൂടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അദ്ദേഹം നിന്നിരിക്കുകയാണ്. നമുക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം നമ്മുടെ പ്രിയപ്പെട്ട ആശ നായർ. ആശയ്ക്ക് നമസ്കാരം. സോൾട്ട് ആൻഡ് പെപ്പറിലേക്ക് സ്വാഗതം. അപ്പൊ കുറെ നാളുകൾക്ക് ശേഷമാണ് നമ്മൾ സോൾട്ട് ആൻഡ് പെപ്പറിൽ ഈ നോൺ വെജിനെ അങ്ങനെ വർജിക്കുന്നു. നോൺ വെജ് കഴിക്കാറില്ല അല്ലേ? നിർത്തിയതാണോ? അതെ, കുറേ വർഷങ്ങൾക്ക് മുമ്പ്, അതായത് ഡെലിവറി സമയത്ത് നിർത്തിയതാണ്. അതിനുമുമ്പ് ഇറച്ചി കഴിക്കത്തില്ലായിരുന്നു, മീനൊക്കെ കഴിക്കും. മീനൊക്കെ കഴിക്കുക. എന്തുകൊണ്ടാണ് ഇത് നിർത്താനുള്ള ഒരു കാരണം? വ്രതം എടുക്കുമായിരുന്നു, എടുത്തെടുത്തെടുത്തെടുത്ത് പിന്നെ നോൺ വെജ് വേണ്ടെന്ന് കംപ്ലീറ്റ് ആയിട്ട് ദൈവത്തോടടുക്കുമ്പോൾ കൂടുതലും. സാധാരണ നമ്മൾ മനുഷ്യർന്ന് പറയുന്നത് സസ്യം കഴിച്ച് അല്ലെ, സസ്യബുക്കുകളാണ്, അങ്ങനെ മുന്നോട്ട് പോകണമെന്നാണ്. നമുക്കൊന്നും അത് പറ്റാത്ത, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തില് ഒരിക്കലും പറ്റത്തില്ല. കീപ് ചെയ്ത് പോകുന്നു. പിന്നെ പച്ചക്കറിയിലും വിഷം ഉണ്ട്, അതും ഒരു അങ്ങനെ നോക്കിയാൽ നമ്മള് ഒന്നും കഴിക്കാൻ പറ്റില്ല നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ. പക്ഷെ എനിക്കൊന്ന് ഈ കൊറോണ ആ ടൈം ഒക്കെ ആയിട്ട് എല്ലാവരും വീട്ടിലും ഒക്കെ ആയിട്ട് കുറച്ച് ആ സമയത്ത് എന്തെങ്കിലും കൃഷി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഇവിടെ തന്നെ തക്കാളി ഉണ്ട്, പിന്നെ വെണ്ടയ്ക്ക, പയർ, അതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. സ്ഥലപരിമിതികൾ മൂലം കുറച്ച് കുറച്ച് നമ്മളാൽ കഴിയുന്നത് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്താണ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്? ഇന്ന് പൈനാപ്പിൾ പുളിശ്ശേരി, പിന്നെ മാലഡു. ഓ, രണ്ട് വിഭവങ്ങളാണ്. രണ്ട് വിഭവങ്ങളാണ്. അപ്പൊ ഒരു പൂ ചോദിച്ചു, ഒരു പൂക്കാലം തരുന്നു അല്ലേ, ആ അവസ്ഥയിലാണ് ശരിക്കും പറഞ്ഞില്ല. അതായത് പൈനാപ്പിൾ പുളിശ്ശേരി, പിന്നെ ഒരു മധുരത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പൊ നമുക്ക് ആദ്യം പൈനാപ്പിൾ പുളിശ്ശേരി തന്നെ ഉണ്ടാക്കാം അല്ലേ. അപ്പൊ എന്തൊക്കെയാണ് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്? എന്തൊക്കെ പൈനാപ്പിൾ പുളിശ്ശേരി എന്ന് പറഞ്ഞാൽ പൈനാപ്പിൾ ആണല്ലോ ഹൈലൈറ്റ്. അപ്പൊ നമുക്ക് കട്ട് ചെയ്ത ഒരു പൈനാപ്പിളിന്റെ ഒരു ചെറിയൊരു പീസ്, ചെറിയൊരു പീസ് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇത്. ഓക്കെ, പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാല് ഇതിന്റെ ഫസ്റ്റ് പച്ചമുളക്, ഇതിന്റെ കൂടെ ഒരു ഇടാനുള്ള ഇൻഗ്രീഡിയൻസ്. ഇത് രണ്ടും ഇട്ടിട്ട് വേഗിച്ചിട്ട് വേണം. നമ്മുടെ ഈ തൊണ്ടൻ മുളക്, തൊണ്ടൻ മുളക് അതെ, മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആയിട്ട് കിട്ടുന്നതാണ്. തൊണ്ടൻ മുളകും ഇതും കൂടിയിട്ട് വേഗിക്കും. ഓക്കെ, ഇച്ചിരി ഉപ്പും കൂടിയിട്ട് വേഗിച്ച് ഒരു രണ്ട് വിസിലാകുമ്പോഴത്തേക്കും ഇത് പാകവും. പിന്നെ നമുക്ക് ഇതിന്റെ കൂട്ടാണ് അരച്ചെടുക്കേണ്ടത്. അതെന്ന് പറഞ്ഞാൽ തേങ്ങ, പിന്നെ ചെറുള്ളി, അത് കഴിഞ്ഞ് കുറച്ച് മഞ്ഞപ്പൊടി, പിന്നെ ജീരകം അതിന്റെ കൂടെ ഇടുന്നൊരു വലിയൊരു ഇൻഗ്രീഡിയന്റ് ആണ്. ഇതും കൂടിയിട്ട് നമ്മൾ അരച്ചെടുത്ത് അതിന്റെ കൂട്ട് ഇതിനകത്ത് ഇട്ടിട്ട് ലാസ്റ്റിലാണ് നമ്മൾ തൈര് ഒഴിക്കുന്നത്. മഞ്ഞപ്പൊടി ഇട്ടിട്ട് പിന്നെ താളിച്ചെടുക്കും. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ ഐറ്റംസ്. വറ്റൽമുളകും ഒക്കെ ഉണ്ട്, നമ്മൾ വെളിച്ചെണ്ണയും, നമ്മൾ ശുദ്ധമായ വെളിച്ചെണ്ണയും നമ്മൾ അതിന്റെ കൂട്ടത്തിലെടുത്ത് നാടൻ വെളിച്ചെണ്ണ. അപ്പൊ നമുക്ക് തുടങ്ങിയേക്കാം. അപ്പൊ ഞാൻ കത്തിച്ചേരാം. നമുക്ക് ഇതിനകത്ത് കുറച്ച് വെള്ളം ഒഴിക്കണം. ഓക്കെ, ഇതൊരു ഇതിന് കുറച്ച് വെള്ളം മതിയാവും, ഒരുപാടൊന്നും വേണ്ട. പൈനാപ്പിളിന് വേഗം പറ്റിയ ഒരു ഇത് ഫുള്ളായിട്ട് നമ്മൾ നിറഞ്ഞു നിൽക്കുന്ന രീതിയിൽ ഇച്ചിരി മഞ്ഞപ്പൊടി ഇടാം. കാരണം ഈ പൈനാപ്പിളിലുള്ള എന്തെങ്കിലും ഒരു കടുകടുപ്പുണ്ടല്ലോ, അതൊന്ന് കുറയാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറിയ ഒരു ഒരു പിഞ്ച് മഞ്ഞപ്പൊടി ഇവിടെ ഇടാം. നമ്മൾ ചിക്കൻ മഞ്ഞപ്പൊടി ഇട്ട് ഇത് മുള്ളുണ്ടല്ലോ, അപ്പൊ അതിന്റെ പിന്നെ ഇതിന്റെ ആ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കടുപ്പ് മാറാൻ വേണ്ടിട്ട് മഞ്ഞപ്പൊടി ഉപ്പുമാണ് അതിന്റെ ഒരു ഇൻഗ്രീഡിയന്റ്. കുറച്ച് മാത്രം, ഒരു ഇച്ചിരി, നമുക്ക് ആ ഒരു പൈനാപ്പിൾ എന്ന് പറയുമ്പോൾ സ്വീറ്റ്നെസ് ഉണ്ടാവും, അതൊന്ന് നിലനിർത്തണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇട്ടതൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ കുക്കർ രണ്ട് വിസിലാണ് നമുക്ക് കേൾക്കേണ്ടത്. കുക്കറിലാക്കി വെള്ളവും ഉപ്പും കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ ഇട്ടിട്ട് വളരെ കുറച്ചാണ് നമ്മൾ അതിന്റെ ആഡ് ചെയ്തിട്ടുള്ളത്. അതിന്റെ ഫ്ലേവർ കളയാത്ത രീതി അതിനെ നമ്മൾ വെച്ചിരിക്കുകയാണ്. രണ്ട് വിസിൽ കേൾക്കണം. രണ്ട് വിസിൽ കേൾക്കുന്ന ഒരു സമയം ഒരു രണ്ട് മിനിറ്റ് സമയം അല്ലേ, അത്ര മതിയോ? മൂന്ന് മിനിറ്റ്. ഓക്കെ, അപ്പൊ ഒരു രണ്ട് മിനിറ്റ് സമയം ദേ. അപ്പൊ അങ്ങനെ വിജയകരമായി നമ്മൾ രണ്ട് വിസിൽ കേട്ടിരിക്കുകയാണ് അല്ലെ. അതെ. പിന്നെ ഇനിയിപ്പോ അടുത്ത പ്രോസസ് എന്താണ്? അടുത്ത് പച്ചമുളക് വേഗിക്കണം. ഓക്കെ, വേഗിച്ചിട്ട് ബാക്കി നമുക്ക് പച്ചമുളക് വേഗുമ്പോഴേക്കും നമുക്കത്
അരച്ചെടുത്തിട്ട് വരാം. അപ്പൊ അരച്ചെടുക്കുന്ന കൂട്ടെന്ന് പറഞ്ഞാല് നമുക്ക് തേങ്ങ അതിനകത്തിട്ട് വേവിക്കാം. നേരത്തെ ഇടാമായിരുന്നു, പക്ഷെ അത് ഇപ്പൊ ആയിപ്പോയതുകൊണ്ട് പാചകം തെറ്റിപ്പോയത്. ഇനിയിപ്പം നമ്മളത് വേകുന്ന സമയം കൊണ്ട് നമുക്ക് ഇത് ഈ കൂട്ട അരച്ചെടുത്തിട്ട് വരാം. കൂട്ട അരച്ചെടുക്കാനായിട്ട് നമുക്ക് തേങ്ങ ചിരണ്ടിയതുണ്ട്, പിന്നെ മൂന്ന് ചെറുള്ളി, പിന്നെ കൂടെ നമുക്ക് ജീരകം കൂടി ഇട്ടിട്ട് ഓക്കെ. അപ്പം ഇത് ഒരു അരക്കപ്പാണ് നമുക്ക് തേങ്ങ ചിരണ്ടി, മൂന്ന് ചെറുള്ളി, പിന്നെ ഒരു ഒരു സ്പൂൺ ജീരകം, ഇത്രയും മതി. ധാരാളം പിന്നെ ഇച്ചിരി മഞ്ഞപ്പൊടി, അതും ഏകദേശം ഒരു പിഞ്ഞ് ഒരു സ്പൂൺ ചെറിയ അത്ര മതി. ഇത് ഇത്രയും കൂടി ഞാൻ അരച്ചെടുത്തിട്ട് വരാം. ഇതിനെ നമുക്കൊന്ന് അരച്ചെടുക്കണം. അതിന്റെ കൂട്ടത്തിൽ നേരത്തെ ഞങ്ങൾ മറന്നുപോയ മുളകിനെയും കൂടെ അതിനകത്തോട്ട് നമ്മൾ തിരികെയായിരുന്നു. അതിനെ തിരികെ കയറ്റി നമ്മൾ ഇത് അരച്ചിട്ട് വേഴ്ത്തി ഒരു 5 മിനിറ്റ്. അപ്പോ നമ്മൾ വിജയകരമായി അതിനെ അല്ലെ മറന്നുപോയതിനെ നമ്മൾ അതിനകത്ത് നമ്മൾ വേവിച്ചെടുത്തിരിക്കുകയാണ്. ഒപ്പം ഇതിനെ അരച്ചു കൊണ്ടുവന്നിരിക്കുകയാണ്. നല്ല കുറുക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ അരപ്പ് ഇതിനകത്ത് ഇടണം. നമുക്ക് ഇതിനകത്ത് തൈര് ഒഴിക്കണം. അപ്പൊ കുറച്ച് തൈര് വേണമെങ്കിൽ അതിനകത്ത് ഒഴിച്ചിട്ട് നല്ല കട്ട തൈരാണ്, പുളിയുള്ള തൈരാണ് നമുക്ക് വേണ്ടത്. ഇല്ല ഇല്ല, നമ്മൾ വാങ്ങി. അപ്പോൾ നമ്മൾ ആ മിക്സ് ചെയ്ത സാധനം എല്ലാം കൂടെ നമ്മുടെ ഈ പൈനാപ്പിൾ മിക്സ് ചെയ്തിട്ടുള്ള അതിനെ വേവിച്ചിട്ടുള്ള അതിനകത്തേക്ക് നമ്മൾ ആഡ് ചെയ്തു. തേങ്ങയും ബാക്കിയുള്ള കൂട്ടും എല്ലാം, അതിനുശേഷം കുറച്ച് നമ്മൾ തൈരും കൂടെ അതിൻ്റെ ആഡ് ചെയ്യും. നമുക്ക് ഉപ്പിടാം, ഉപ്പിട്ടില്ലായിരുന്നല്ലോ. ആവശ്യത്തിന് ഉപ്പം, ചിലർക്ക് ഉപ്പ് കുറച്ച് മതിയായിരിക്കും, ചിലർക്ക് കൂടുതൽ. നമുക്ക് ഇട്ടിട്ട് പിന്നീട് ഇല്ലെങ്കിൽ കുറച്ചുകൂടെ ചേർക്കാം. അതെ, ഏകദേശം. ഇനി താളിക്കുക എന്നുള്ളൊരു പ്രധാന ചടങ്ങ്. അതെ, അപ്പം ഇതിനകത്ത് നമുക്കിപ്പം കുറച്ചൊന്ന് ഇത് ഒന്ന് കത്തിച്ചിട്ട് ജസ്റ്റ് തിള ഒരുപാട് വരണ്ട, ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. കാരണം ഒരുപാട് തിള വന്ന തൈര് പിന്നെ ഇതിനകത്ത് വേറിട്ട് പോകും. ചെറിയ ചൂട് നമുക്കപ്പോ സിമ്മിലാക്കിട്ട് നമുക്കത് ചൂടാക്കാം. തിളക്കണ്ട, ഒന്ന് ചൂടായാ മതി. സമയമായി, നമുക്കിത് ഓഫ് ചെയ്യാം. ഇപ്പം ഓഫ് ചെയ്യണ്ട, മാറ്റി വെക്കാം. കാരണം നമുക്ക് താളിക്കേണ്ട സംഗതികള് ഇനി വേണ്ടത്. അപ്പൊ ഇനി താളിക്കൽ പരിപാടിയാണ്. നമുക്ക് അതിന് കുറച്ച് ചൂടായിട്ടുണ്ട് പാൻ. നമ്മൾ കടുകാണ് ഇട്ടിട്ട് താളിക്കണം അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ കറിവേപ്പില ഇടുന്നതിന് മുന്നായിട്ട് ഈ കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് മുളക്, സാധാരണ എല്ലാം തണ്ട് പൊട്ടിച്ചായിരുന്നു, പക്ഷെ തണ്ട് പൊട്ടിക്കാതെ ഇടുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ. തണ്ട് പൊട്ടിക്കണ്ട, കീറിയിട്ടാ മതി. ഒരു 2-3 നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് മതി. അതെ, ഇനി നമുക്ക് കറിവേപ്പില ഇടാം. ആവശ്യത്തിന് കറിവേപ്പില ഇട്ടു. നമുക്ക് ഓഫ് ചെയ്യാം, കാരണം ഓൾറെഡി അത് ചൂടാക്കി വെച്ചിരിക്കുകയാണല്ലോ. താളിക്കലിന് ഒരുപാട് ഇത് വേണ്ട. ഇനി നമുക്ക് ഇതിനകത്ത് എങ്ങനെ വേണമെങ്കിലും അത് ഇതിനകത്ത് ഒഴിക്കാം, ഇത് അതിനകത്തും വേണമെങ്കിലും നമുക്ക് ഇനി തീയുടെ ആവശ്യമില്ല. കാരണം നമ്മൾ വേഗിച്ച് വെച്ചിട്ടുണ്ട്, പിന്നെ തൈര് വെച്ചിട്ട് കുറച്ചും ചൂടാക്കി, പിന്നെ താളിക്കുന്നതിന് നമ്മൾ അതിന്റെ കൂട്ടെല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പൈനാപ്പിൾ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് ടേസ്റ്റ് ചെയ്യാം അല്ലേ. ഓക്കേ, ആ പുളിയുള്ള സാധനം ആദ്യം അല്ലേ. അതെ, ടേസ്റ്റ് ചെയ്യാം പുളിശ്ശേരിയുടെ ഒരു ടേസ്റ്റ്.
എനിക്ക് പുളിശ്ശേരിയിൽ ഇങ്ങനെ ഇടുന്ന ഈ മുളക് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കാം. സംഭവം അടിപൊളിയായിട്ടുണ്ട്, കളർഫുൾ ആയിട്ടുണ്ട്, പുളിശ്ശേരി അല്ലേ. അപ്പൊ ടേസ്റ്റ് നോക്കട്ടെ. പുളി എല്ലാം പക്ക, എല്ലാം അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ പൈനാപ്പിൾ ഇല്ലാതെ പുളിശ്ശേരി കഴിക്കുന്നത് ഭയങ്കര വൃത്തികെട്ട പരിപാടിയാണ്. ചോറിന്റെ കൂടെ ഇട്ട് കഴിക്കുക എന്ന് പറയുന്നതാണ് പുളിശ്ശേരി അടിപൊളിയായിട്ടുണ്ട്. ഇതിപ്പോ നമ്മള് മാലഡുവിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഇത്. ഇത് ശരിക്കും പറഞ്ഞാൽ പൊരികടലയില്ലേ, നമ്മളെ മിക്സറിനകത്ത് കിടക്കുന്ന കടല, ആ കടലയാണ്. ഇതിന് 2 കപ്പ് ആണ് നമ്മളിവിടെ പൊടിച്ചെടുത്തിരിക്കുവാണ്. അതായത് പൊടിച്ചെടുത്ത് കട്ടയില്ലാതെ തരി ഇല്ല. ഇത് ഞാൻ കാണിക്കാൻ ജസ്റ്റ്. അതെ, ഇനി അടുത്ത ഇൻഗ്രീഡിയന്റ്, മെയിൻ ഇൻഗ്രീഡിയന്റ് ആണ് ഷുഗർ. ഷുഗർ നല്ല പൊടിച്ചെടുത്തതാണ് ഇത്, പൊടിച്ചെടുത്തതാണ്. ഇനി വേണ്ടത് നമുക്ക് ഏലക്കായാണ്. ഏലക്കായും അതുപോലെ നമ്മൾ പൊടിച്ചെടുത്തതാണ്. പിന്നെ മെയിനായിട്ട് ഇത് നമ്മൾ ഉരുട്ടിയല്ലേ എടുക്കുന്നത്. അപ്പോൾ ആ ഉരുട്ടാൻ വേണ്ടി നമ്മൾ വെള്ളമൊന്നും യൂസ് ചെയ്യുന്നില്ല, പകരം നെയ്യില ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ച് നെയ്യ് ഒഴിച്ചാണ് ഇത് അതിൻ്റെ പാകപ്പെടുത്തി ഉരുട്ടിയെടുക്കുന്നത്. അപ്പം നെയ്യ് ഒരു ചെറിയ ബൗളിന്. അതെ, പക്ഷെ ഇത് നെയ്യ് നല്ലോണം ചൂടാക്കി എണ്ണ പരുവത്തിൽ ആക്കി എടുക്കാം, കട്ടയില്ലാതെ. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് മാലഡുവിന് വേണ്ടത്. അപ്പൊ നമുക്ക് കിടക്കാം. അപ്പൊ ഓൾറെഡി നമ്മൾ പൊടിച്ചു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനിപ്പം ഏലക്ക ഇടാം. ഏലക്ക ഒരു സ്പൂൺ ഏലക്ക, ഒരുപാട് വേണ്ട, ഇത്ര മതി. ഒരു സ്പൂൺ ഇത്ര ഇടാണ്. ഇത് മിക്സ് ചെയ്യും നമ്മൾ. അപ്പൊ 2 കപ്പ് പൊരികടല പൊടിച്ചതിനെ നമ്മൾ എടുത്തു. അതിന്റെ കൂട്ടത്തിൽ നമ്മൾ 1 സ്പൂൺ നമ്മൾ ഏലക്ക പൊടിച്ചതിന് നമ്മൾ അതിന്റെ അകത്ത് ആഡ് ചെയ്തിരിക്കുകയാണ്. നന്നായി നമ്മൾ അതിന്റെ കൂട്ടത്തിൽ മിക്സ് ചെയ്ത് എടുക്കണം. കാരണം ഏലക്ക എല്ലായിടത്തും വരണം, ആ ഫ്ലേവർ എല്ലായിടത്തും കിട്ടണം. ഇനി അടുത്ത് വേണ്ടത് മെയിൻ ഇൻഗ്രീഡിയന്റ് ആണ്, ഷുഗർ ആണ്. 2 വലിയ കപ്പ് ഷുഗറാണ് നമ്മൾ പൊടിച്ചു വെച്ചിട്ടുള്ളത്. പക്ഷെ ഇത്രയും നമുക്ക് ഇടണ്ട, ചിലർക്ക് മധുരം കുറച്ച് മതിയായിരുന്നു. അപ്പം നമ്മൾ ആവശ്യത്തിന് ഷുഗർ നമുക്ക് ഇട്ട് കൊടുക്കാം. നല്ലോണം പൊടിച്ചെടുത്തതാണ്. എനിക്ക് മധുരം കഴിക്കുന്നതിന് കുഴപ്പമില്ലാത്തതുകൊണ്ട് ഈ ഒരു പാർട്ട് ഇങ്ങനെ മാത്രം എടുത്താൽ മതി. ഒരു 8 സ്പൂൺ, ഒരു 10 സ്പൂൺ വരെ നമുക്ക് വേണമെങ്കിൽ ഇടാം. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ മധുരത്തിന്റെ ഒരു അവസ്ഥ നോക്കിയിട്ട് ഒരിക്കലും പഞ്ചസാര മേലെ നിൽക്കാൻ പാടില്ല. പാകത്തിന് ഇനി നമുക്ക് മെയിനായിട്ട് ഇത് വേണ്ടതെന്ന് വെച്ചാൽ ഈ ഉരുട്ടി എടുക്കാന്നാണ്. അപ്പൊ നമ്മളിപ്പോ സ്പൂൺ വെച്ച് നടക്കില്ല, എന്തായാലും ഉരുട്ടണമല്ലോ. ഞാൻ കൈയൊക്കെ നല്ലോണം കഴുകിട്ട് ധൈര്യമായിട്ട് കിട്ടും. അപ്പോ നമ്മളീ ഏകദേശം ഈ ചപ്പാത്തിയുടെ ഒക്കെ മാവ് ഉരുട്ടണ മാതിരിയുള്ള അത്രയ്ക്ക് വലിയ പ്രോസസ്സിങ് ഇല്ല, ചെറുതായിട്ട്. ഇത് ഏകദേശം എല്ലാം കൂടി മിക്സായി, ഏലക്കയും ഷുഗറും ഇതിനകത്ത് മിക്സായി. ഇനി നമുക്ക് നെയ്യ് ഒറ്റയടിക്ക് ഒഴിക്കണ്ട, കുറച്ച് ആവശ്യത്തിന് ഒഴിക്കുന്ന മാതിരി. അതെ, നോക്കി നോക്കി കുഴയ്ക്കണം. ഇത് ഉരുട്ടി എടുക്കുന്നതിലാണ് എന്റെ ഏറ്റവും വലിയ ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത്. പഠിക്കേണ്ടത് ഇപ്പം കുഴഞ്ഞു വന്നിട്ടുണ്ട് ഏകദേശം. ഇതെല്ലായിടത്തും ആകണമെങ്കിൽ നമ്മൾ ഫുൾ നമ്മളത് ഇതാക്കണം, മിക്സ് ചെയ്തെടുക്കാം. അതെ, അതുകൊണ്ടുണ്ടായിട്ട് കിടക്കും. കുറച്ചുകൂടെ ഒഴിക്കാം, സെൻട്രൽ ഒഴിച്ചാൽ. അപ്പൊ ഇത് ഏകദേശം കുറച്ച് ആ നെയ്യും കൂടെ നമുക്ക് ഫിനിഷ് ചെയ്യാം. ഇങ്ങനെ അളവിനാണ് എടുത്തിട്ടുള്ളത്. മറ്റേ ലഡു അത്ര എളുപ്പമല്ല.
ലഡ്ഡും ജിലേബിയൊക്കെ ഉണ്ടാകുക, ലഡ്ഡു പിന്നെയും കുഴപ്പമില്ല, ജിലേബി കുറച്ചാണ് അതിന്റെ ഫിനിഷിങ്ങിലാണ് നമുക്ക് ഏറ്റവും പ്രശ്നമാകുന്നത്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഉരുട്ടുന്നത്. ഉരുട്ടുമ്പം വെറുതെ ലൂസായിട്ടല്ല, നല്ല ടൈറ്റ് ആയിട്ട് ഉരുട്ടിയാൽ നെയ്യ് അതിൽ മുറുകി പിടിച്ചിരിക്കും. കന്യാദാനം ചെയ്യുന്നുണ്ട് സൂര്യ ടിവിയില്, കാളിദാസ കല കേന്ദ്രത്തിന്റെ. പിന്നെ ഞാൻ ഇപ്പൊ ചെയ്യുന്നത് അമ്മ അറിയാതെ പ്രവീൺ സാറിന്റെ, കളിക്കാവൂർ സാറിന്റെ അറിയാലോ. ഓക്കെ, പിന്നെ അടുത്ത് പിന്നെ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ജനാർദ്ദന സാറിന്റെ നീം ഞാനും സി കേരളത്തിൽ. ഇതാണ് സീരിയൽ പ്രോജക്ട്സ്. പിന്നെ ഒന്ന് രണ്ട് ഫിലിം പ്രോജക്ട്സ് ഉണ്ട്. ഒരു സിനിമ ഇപ്പൊ റിലീസായി മാഹി, അത് നല്ല ഫിലിമാണ്. ഇനി കുറച്ച് രണ്ട് മൂന്ന് കമ്മിറ്റ് ചെയ്ത പ്രോജക്ട്സ് ഉണ്ട്, അതൊക്കെ പ്രോസസ്സിങ്ങിലാണ്. പിന്നെ കൂടാതെ ഞാൻ സ്ക്രിപ്റ്റ് എഴുതുന്നുണ്ട് സംവിധാനം ചെയ്യാനായിട്ട്. അപ്പൊ അതിന്റെ സ്ക്രിപ്റ്റിംഗ് നടക്കുകയാണ് ഇപ്പോൾ. നമുക്ക് നമ്മുടെ സോട്ടം പേപ്പറിലൂടെ അറിയിച്ച ഒരുപാട് സന്തോഷം. അപ്പൊ അതിന് എല്ലാ നന്മകളും നേരുന്നു. അപ്പൊ നമ്മുടെ ഈ മാലഡു നമ്മളിങ്ങനെ ഉരുട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ നമ്മള് കൊറേ നേരമായിട്ട് ഉരുട്ടി ഉരുട്ടി ഇങ്ങനെ, അതെ അതെ, കൊറേ ഉണ്ടകളാക്കി നമ്മൾ ഇതിനെ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ പ്രതീക്ഷിച്ച പോലെ നമ്മുടെ മാലഡു ഇവിടെ തയ്യാറായി കഴിഞ്ഞു അല്ലേ? ഓക്കെ, അപ്പൊ അതവിടെ ഇരിക്കട്ടെ. അതിന്റെ കൂട്ടത്തിൽ എനിക്ക് പറയാനുള്ളത്, കണ്ടോ, നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഇവിടെ ഉണ്ടാക്കിയ ബോണിയാണത്. ആ ചൂടോടെ ഉണ്ടാക്കിയത്, അത് അതായത് സാധാരണ നമുക്ക് കുറച്ച് വലിപ്പമുള്ളത് കാണാറുണ്ട്, ഒരുപാട് വലിപ്പമുള്ളത് കാണാറുണ്ട്. ഇതൊരു ചെറിയ സൈസിലുള്ള സംഗതിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. നമ്മള് നേരത്തെ പറഞ്ഞ പോലെ പാൽപ്പായസത്തിന്റെ കൂടെയൊക്കെ നമ്മൾ ഇലയിൽ ഇങ്ങനെ കഴിക്കുകയാണെങ്കിൽ രുചി എന്ന് പറഞ്ഞാൽ അതിഭീകര രുചിയാണ്. അപ്പോ ഉണ്ടാക്കിയ ആളിനെ തന്നെ നമുക്ക് ആദ്യം രുചിച്ചു നോക്കണല്ലോ. അപ്പൊ ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ മാലഡു ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. എനിക്കൊന്ന് ഇത് കുറച്ച് കഴിയുമ്പോ ഒന്ന് കട്ട് ചെയ്യായി വരുമോ? ഇല്ല, നമ്മൾ നാക്കിലിടുമ്പോ അലിഞ്ഞ് ഇരുന്നിരുന്ന് കട്ട് ചെയ്യാം. നെയ്യ് ഉണ്ടല്ലോ, അതുകൊണ്ട് ഇരുന്നിരുന്ന് കുറച്ച് കട്ട് ചെയ്യാം. ഇപ്പൊ നല്ല സോഫ്റ്റ് ആണ്, നല്ല പഞ്ഞൂലി കൊണ്ട് കഴിച്ചു നോക്കാം. ഇനി ഒന്നും എന്റെ വായിൽ നിന്ന് വരാൻ സാധ്യതയില്ല. ഇത് കടിച്ചു കഴിയുമ്പോ ഇങ്ങനെ പൊട്ടിച്ചെറിക്കുന്ന മാതിരി ഇങ്ങനെ ഫുൾ നമ്മുടെ വായില മധുരം ഇങ്ങനെ ഇങ്ങനെ നിറയും. സംഭവം പൊളിച്ചു തകർത്തും. ഞാൻ ഒന്നിലൊന്നും നിർത്താൻ പോകുന്നില്ല, അത് നിങ്ങൾ വിചാരിക്കുകയേ വേണ്ട. എടുത്തോളൂ, ഇത് മുഴുവൻ ഞാൻ എടുക്കും. എന്തായാലും കഴിച്ചോളാം. ശരി, അപ്പോ അതിന്റെ കൂട്ടത്തിൽ ഓർഡർ ഉണ്ടായിരുന്നു. അപ്പൊ എന്റെ ബാക്കി വന്ന കുറച്ച് മാവ് നമ്മൾ എപ്പോഴും സൂക്ഷിക്കാറുണ്ട്, പെട്ടെന്ന് വന്നാല്. അപ്പൊ അത് നിങ്ങൾക്കായിട്ട്. ഒരുപാട് സന്തോഷം, നല്ല ചൂടുണ്ട്, നല്ല സോഫ്റ്റ് ആയിരിക്കുന്നു. അതാണ് അതിന്റെ പ്രത്യേകത, ചൂടും സോഫ്റ്റ് ആയിട്ട് കഴിക്കുക എന്ന് പറയുന്ന വലിയ പായസം കൂടി അതാണ്. അടിപൊളി കേട്ടോ, ഒന്നും പറയാനില്ല. അപ്പോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. അപ്പൊ ഒരു കാര്യം പറഞ്ഞിട്ടാണ് എനിക്ക് വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നത്. അതായത് ഈ പറഞ്ഞ സ്ത്രീ സംവിധായകർ വരുന്നത് എന്ന് പറയുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ ഇപ്പൊ കുറച്ച് അത് അധികമായിട്ടുണ്ട്. അത് സന്തോഷമുള്ള കാര്യമാണ് തീർച്ചയായിട്ടും. അവർക്കും മുൻനിരയിലേക്ക് അത് വരാൻ പറ്റുന്നു എന്നുള്ള അങ്ങനത്തെ ഒരു സ്പേസ് ഇവിടെ ഉണ്ട് എന്നുള്ളത് വലിയ കാര്യമാണ്. ആ സ്പേസിൽ ഉടനെ തന്നെ ആശാ നായർ ഡയറക്ടഡ് ബൈ ആൻഡ് റിട്ടൺ ബൈ അല്ലേ, രചനയും സംവിധാനവും ആശാ നായർ എന്ന് പറയുന്ന ആ ഒരു ഇതിൽ നമ്മൾ ഉടനെ സ്ക്രീനിൽ നമുക്ക് കാണാൻ പറ്റട്ടെ. അതിന് എല്ലാ ശ്രമമാണ്, ഇനി ബാക്കി ഭഗവാന്റെ കാരുണ്യം കൂടി തീർച്ചയായിട്ടും നടക്കും.
അത് ഈ പറഞ്ഞ പോലെ സിനിമ എപ്പോഴും അങ്ങനെയാണ് സംഭവിക്കുന്നത്. അതിന് ടൈം എടുക്കും, അതിന്റേതായ ടൈം തീർച്ചയായിട്ടും അതിനുണ്ടാവും. അപ്പോ ആ യാത്രകളൊക്കെ വളരെ പ്ലസന്റ് ആയിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോവുക, എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. എത്രയും പെട്ടെന്ന് അത് കാണാൻ ഞാനും ആഗ്രഹിക്കുന്നു, നമ്മുടെ പ്രേക്ഷകരും ആഗ്രഹിക്കുന്നു. പ്രേക്ഷകരുടെ വകയിൽ എല്ലാ പ്രാർത്ഥനയും ഉണ്ടാവും. എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? വേറെ ഒന്നും പറയാനില്ല. നമ്മുടെ ഇപ്പം ഈ കാലഘട്ടം കുറേ നാൾ കൊറോണയുടെ ഒരു ഭീതിയിലായിരുന്നല്ലോ നമ്മൾ. ഇപ്പം അതിൽ നിന്നൊക്കെ ഒന്ന് വിട്ട് വിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു എന്താ പറയുക, ഹെൽത്തി ആയിട്ടുള്ള ഒരു ജീവിതം മുന്നോട്ടുണ്ടാകട്ടെ. എല്ലാവർക്കും അവരുടേതായ രീതിയിലുള്ള കയ്യൊപ്പുകൾ പതിക്കാനാണ്. എനിക്ക് എന്തിലായാലും ഏത് മേഖലയിലായാലും അതുമായിട്ട് മുന്നോട്ട് പോകണം. ഓക്കെ, ഒരു എന്താ പറയുക, സെൽഫ് കോൺഫിഡൻസ് അങ്ങനെയൊക്കെ പറഞ്ഞോട്ട്. നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല, എല്ലാത്തിനും പരിഹാരങ്ങളുണ്ട്. എല്ലാ രീതിയിലും മുമ്പോട്ട് നമുക്ക് പോകാൻ പറ്റും. പിന്നെ ഞങ്ങളുടെ സീരിയലും സിനിമയും ഒക്കെ കണ്ടിട്ട് ഇപ്പോൾ ലേറ്റസ്റ്റ് മാഹി ഇറങ്ങിയിട്ടുണ്ട്, എല്ലാവരും കാണണം. നല്ല, അതായത് തലശ്ശേരിയിൽ വെച്ച് ചിത്രീകരിച്ച ഫുൾ തലശ്ശേരി പച്ചത്തലാണ്. അപ്പം നല്ല, നിങ്ങൾക്ക് നല്ല ഒരു വിഷ്വൽ ട്രീറ്റ് ആയിരിക്കും മാഹി എന്ന് പറയുന്നത്. എല്ലാവരും പോയി കാണണം. പിന്നെ ഞങ്ങളുടെ സീരിയൽസും ഒക്കെ കാണണം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് കയറി വരാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പോഴും സപ്പോർട്ട് തരുന്നില്ല എന്നല്ല, തരുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മൾ നിലനിന്ന് പോകുന്നത്. അപ്പം എല്ലാവർക്കും എല്ലാവർക്കും ഒരു ബിഗ് താങ്ക് യു. കാരണം ഞങ്ങൾ അംഗീകരിക്കുന്നതിൽ പിന്നെ ഇനി മുന്നോട്ട് നിങ്ങളുടെ സഹകരണം ആവശ്യമാണ്. തീർച്ചയായിട്ടും. അപ്പോ ഇത്രയും മധുരമുള്ള ഒരു സാധനവും നല്ല പുളിശ്ശേരിയും ഒക്കെ ഉണ്ടാക്കി തന്നിട്ട് ഞാൻ ഒരു സമ്മാനം തരാതെ പോകുന്നു. ഫോർ വിഷ് മാട്രസിന്റെ ഒരു പില്ലോയാണ് സമ്മാനം. സമാധാനമായി ഉറക്കം കിട്ടട്ടെ. ഓക്കെ, മധുരം കഴിച്ച് എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. അപ്പോൾ എനിക്കിങ്ങനെ ഒരു, അതായത് ജയകൃഷ്ണനെയൊക്കെ ഞാൻ സ്ക്രീനിൽ കണ്ട പരിചയമുള്ളൂ. ഇന്നാണ് ആദ്യമായിട്ട് നേരിട്ട് കാണുന്നത്. ഞാൻ കുങ്കുമപ്പൂ എന്ന ഒരു സീരിയലിൻ്റെ ഭയങ്കര വലിയൊരു ആരാധികയായിരുന്നു. അപ്പോൾ അതിലൂടെ ഞാൻ കണ്ടു. പിന്നെ കുറേ സീരിയൽസിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അടുത്ത് സംസാരിക്കാൻ പറ്റി. പിന്നെ ഈ കൗമുദി ചാനലിൻ്റെ ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു ചിത്രീകരണത്തിൻ്റെ ഭാഗമായി, കുക്കരേഷോയുടെ ഭാഗമായിട്ട് എന്നെ ഉൾപ്പെടുത്തിയതിൽ എനിക്ക് വളരെയധികം നന്ദിയുണ്ട്. എല്ലാ ആശംസകളും നേരുന്നു ഈ ഒരു പ്രോഗ്രാമിന്. ഇനി തുടർന്നുള്ള എല്ലാ കൗമുദിയുടെ എല്ലാ പ്രോഗ്രാംസിനും ഞാൻ സ്നേക് മാസ്റ്റർ കാണാറുണ്ട്. സുരേഷ് ഏട്ടനായിട്ട് ഇപ്പോൾ ഒരു അവാർഡ് ഫംഗ്ഷനിൽ പങ്കിട്ടു. അപ്പോൾ വളരെയധികം നല്ല നല്ല പ്രോഗ്രാംസ് കൗമുദിയിലൂടെ നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ എല്ലാ നന്മകളും നേരുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ, അപ്പോൾ കൗമുദിയുടെ വകയിൽ അതെ എൻ്റെ സ്വന്തം രീതിയിലും ഞാൻ നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്ക് മധുരം ഉണ്ടാക്കി തന്നു. അപ്പോൾ ആ മധുരത്തിൽ കഴിച്ചുകൊണ്ട് ആ മധുരത്തോടുകൂടി നമുക്ക് യാത്ര പറയാം. അടുത്ത ആഴ്ച അടിപൊളിയായിട്ടുള്ള ഒരു വിഭവവും അടിപൊളിയായിട്ടുള്ള ഒരു അതിഥിയുമായി ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അപ്പോൾ അടുത്ത ആഴ്ച കാണാം. നമുക്ക് ഡാറ്റ പറഞ്ഞാലോ. സോണം ഓപ്പർ പവർഡ് ബൈ ഹരിതം ഫുഡ്സിൽ നമ്മൾ യാത്ര പറയുന്നു. ഗുഡ് ബൈ. ബൈ ഡാറ്റ.